മണ്ഡല മഹോത്സവ സീസൺ ആരംഭിച്ചതോടെ മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കമ്പമെട്ട് ടൗണിലെ വ്യാപാരികളും നാട്ടുകാരും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പഭക്തരുടെ വാഹനങ്ങളിൽ നിന്നും നിക്ഷേപിക്കപ്പെടുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും കൊണ്ട് ടൗൺ നിറഞ്ഞുകഴിഞ്ഞു. മണ്ഡലകാല സീസൺ ആരംഭിച്ചതു മുതൽ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കമ്പമെട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് ടൗണിലെത്തി പോകുന്നത്. താൽക്കാലികമായി ഇടത്താവളം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ആവശ്യമായ ബോർഡുകൾ വയ്ക്കാത്തതിനാൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇടത്താവളം എവിടെയാണെന്ന് അറിയുവാൻ പോലും സാധിക്കുന്നില്ല. ഇതിനാൽ തന്നെ ഭക്ഷണം ഉൾപ്പെടെയുള്ളവ കഴിച്ചിട്ട് അവശിഷ്ടം റോഡരികിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം റോഡരികിൽ മലമൂത്ര വിസർജനവും നടത്തുന്നതായി നാട്ടുകാർ പറയുന്നു. ഒരു പണിയും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ തന്നെ അത് പഞ്ചായത്തിലേക്ക് വിളിച്ച് കംപ്ലയിന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എല്ലാ വർഷത്തിലും പിന്നെ രണ്ടുപേരെ ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളതാണ്. ഈ സിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിന് ശമ്പളവും കൊടുക്കുന്നതാണ്. പക്ഷെ നാളിതുവരെ ഇവിടെ ഒന്ന് തൂത്ത് വരുമോ അങ്ങനത്തെ വേസ്റ്റുകൾ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടില്ല. സിറ്റിയിൽ നമുക്ക് കടകട പ്രിന്റുകളിലെല്ലാം ഭക്ഷണ സാധനങ്ങളും വേസ്റ്റും എല്ലാം വലിച്ചു വരുന്നതെല്ലാം അതുപോലെ തന്നെ രണ്ട് ദിവസമായിട്ടാണ്, രണ്ടേ രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ സിറ്റിയിൽ ഒരു ബ്ലീച്ചിങ് പൗഡർ പോലും ഇട്ട് ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്തിട്ടുള്ള ചെയ്യുന്നത്. ഈ വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ ഇപ്പോഴും കടത്തിണ്ടെങ്കിൽ മുഴുവൻ കൊപ്പം അതിന് പരാജയവാദികൾ ഉൾപ്പെടും. കാരണം വേസ്റ്റുകളെല്ലാം വലിച്ച് അങ്ങനെ കിടക്കുമല്ലേ. കാരണം ഈ നമ്മുടെ ബാത്റൂം ഫെസിലിറ്റി പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ലാതെ വന്നു കഴിയുമ്പോൾ അതുപോലെ ഉപയോഗിക്കാതല്ലേ ഇപ്പം അയ്യപ്പന്മാരെ റോഡ് തന്നെ തിരിച്ചിടും. അവർ വന്നു കഴിഞ്ഞ് കടയുടെ പുറകിൽ കൂടെ നമ്മളെ വന്നിട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം കൂടെ നല്ലതും ചെയ്തു വെക്കുക. കാരണം അതിനായിട്ട് വ്യക്തമായിട്ടൊരു ബോർഡോ കാര്യങ്ങളോ ഒന്നും തുടക്കത്തിലേ വെക്കാൻ പറ്റാതെ വന്നത്. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി നിലവിൽ പഞ്ചായത്ത് ഭരണസമിതി രണ്ട് ജീവനക്കാരെയാണ് നിയമിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നാണ് ഉയരുന്ന ആരോപണം. കൃത്യമായി ശമ്പളം പഞ്ചായത്തിൽ നിന്ന് നൽകുന്നുണ്ടെങ്കിലും ജോലി ചെയ്യാത്തത് അധികൃതർ പരിശോധിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്.